ഹായ് ഓൾ, വെൽക്കം ടു കുക്ക് ആൻഡ് ടോക്ക്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ഐറ്റം ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വലിയവർക്കും ചെറിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണല്ലേ പൊട്ടറ്റോ ഫ്രൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് വെറുതെ മസാല തേച്ച് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ചോറിൻ്റെ കൂടെ കഴിക്കാനും അതുപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് വെറുതെ സോസ് കൂട്ടി കഴിക്കാനൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാവും അല്ലേ. അപ്പോൾ ഈ ഒരു പൊട്ടറ്റോ വെച്ചിട്ട് നമുക്ക് ഇന്ന് വെറൈറ്റി ആയിട്ടൊരു ഫ്രൈ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 4 പൊട്ടറ്റോ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ മൊത്തത്തിലൊന്ന് പീൽ ചെയ്ത് കളയണം. അപ്പോൾ നമ്മൾ തൊലി കളയുന്നതിന് മുമ്പ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്കതിൻ്റെ ചളിയൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ പോവാൻ പണിയായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ നന്നായിട്ട് പീൽ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു സൈസിൽ വേണം കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. നീളത്തിൽ ഇതുപോലെ ഇങ്ങനെ ഈ ഒരു തിക്നെസ്സിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഒരുപാട് തിന്നായിട്ടും കട്ട് ചെയ്യരുത്, എന്നാൽ വലിയ തിക്കിലും കട്ട് ചെയ്യരുത്. ഈ ഒരു സൈസിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ഇത് കട്ട് ചെയ്യുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കണം. അപ്പോൾ ഞാനിപ്പോൾ വെള്ളമൊക്കെ തിളപ്പിക്കാൻ വെച്ചിട്ട് ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ തിളച്ചതിന് ശേഷം വേണം കേട്ടോ നമ്മൾ ഇത് ഇട്ട് കൊടുക്കാൻ. ഇനി നമുക്കിത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 3 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ കറക്റ്റ് 3 മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിൽ നിന്ന് എടുത്ത് മാറ്റണം. ഇപ്പോൾ നമ്മൾ 3 മിനിറ്റ് കുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കണം. അപ്പോൾ വെള്ളം ഒഴിച്ച് വെക്കുന്നത് ഇത് ഓവർ പിന്നെ ചൂടിൽ കിടന്ന് കുക്കാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ പെട്ടെന്നൊന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ്. അപ്പോൾ നമുക്കിത് ഒരു 10 മിനിറ്റ് ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് തണുപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇത് ചൂടൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് എടുത്ത് മാറ്റാം. അപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് വെള്ളം ഇല്ലാണ്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് ഒറിഗാനോ ആണ്. അപ്പോൾ ഇത് നിർബന്ധമില്ല, ഉള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഒരു ഫ്ലേവറിന് വേണ്ടി ചേർക്കുന്നതേ ഉള്ളൂ. ഇതില്ലെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്കൊരു കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്ക് കൈവച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ പാൻ അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഓയിലൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരു 10 മിനിറ്റോളം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. 5 മിനിറ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഒരു ഭാഗം ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇപ്പോൾ ഇത് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് കൂടി ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അടിപൊളി ടേസ്റ്റി ഉള്ളൊരു ഐറ്റം ആണ് കേട്ടോ ഇത്. നമുക്ക് പൊട്ടറ്റോ ഫ്രൈ ഇഷ്ടമുള്ള കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ കഴിക്കുന്നവരാണെങ്കിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് സോസിൻ്റെ കൂടെയൊക്കെ കൂട്ടിയിട്ട് ഈവനിങ്ങിൽ ചായയ്ക്ക് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്തായാലും ഈ ഒരു ഐറ്റം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക.